ഇതിലെ ഡയറക്ടേഴ്സിനും ഒക്കെ അറിയാമല്ലോ, ഞാൻ അവരുമായിട്ടുള്ള നിത്യജീവിത സമ്പർക്കത്തിൽ എൻ്റെ ഈ എന്നിൽ ഒരു ആക്ടർ ഉണ്ടെന്നുള്ളത് അവർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കും അത് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല, അവർക്കും അത് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ രാജീവ് കുമാർ എന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആദ്യം പവിത്രത്തിനകത്ത് വെറും ഒരു ജോത്സ്യൻ്റെ ഒരു അതിനുവേണ്ടി ഒരാളിനെ കാത്തിരുന്ന് കിട്ടാതായപ്പോൾ ആ അത് ബാലേട്ടനങ്ങ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ പതുക്കെ പതുക്കെ രാജീവിനും മനസ്സിലായി ഈ ഇയാളുള്ളൊരു കഴിവുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം രാജീവ് അതുകൊണ്ട് തന്നെ എന്നെ ഇതെന്ന് വെച്ചാൽ രാജീവ് ചെയ്ത ഒട്ടുമുക്കാലും പടങ്ങൾക്കകത്ത് ഇപ്പം വക്കാലത്ത് നാരായണൻകുട്ടി ശേഷം ഇങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾക്ക് ഇവർ എന്നുള്ള പടത്തിനകത്ത് എന്നെ വില്ലനായിട്ട് വരെ രാജീവ് കണ്ടു. അപ്പോൾ ആ രീതിയിൽ രാജീവിൻ്റെ മനസ്സിലുണ്ട് ഈ ബാലേട്ടനിൽ ഒരു ആക്ടർ ഉണ്ട്, അത് ഉപയോഗിക്കാം എന്ന് രാജീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അതിനുള്ള ഒരു യോഗം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. സമയമുണ്ട്. അപ്പൊ ആകെ ഞാൻ എന്തൊക്കെ അവിടെ കാണിച്ചാലും അതൊന്നും ഒരു ആക്ടറായി ജനവും അംഗീകരിക്കുന്നൊന്നുമില്ല. രാജീവിന് എന്തോ തോന്നി അത് ചെയ്തു, ഞാനും എന്നെ അംഗീകരിക്കാതെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ ജനം അത് അംഗീകരിക്കുന്നത്? ചെയ്യുന്ന നമുക്ക് ആദ്യം ഒരു ഇത് വേണ്ടേ? നമുക്ക് തന്നെ അതില്ല. അതുകൊണ്ട് ആ കാലത്തൊന്നും രാജീവും അങ്ങനെ പല ആൾക്കാരും എന്നെ അഭിനയിക്കാൻ ഉപയോഗിച്ചുവെങ്കിലും അതൊന്നും പ്രേക്ഷക ഭാഗത്തുനിന്ന് ഒരു അംഗീകാരം കിട്ടിയില്ല.